ഹലോ നമസ്കാരം മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച മുരിങ്ങക്കോരിട്ട ഒരു ചെമ്മീൻ കറിയാണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതൊക്കെ നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ ഇവിടെ ഒരു 250 ഗ്രാം ഏകദേശം ചെമ്മീൻ നന്നായിട്ടത് ക്ലീൻ ചെയ്ത് കഴുകിയൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ഒരു രണ്ട് വലിയ മുരിങ്ങക്കോര് അത് ഏകദേശം ഒരു 2 ഇഞ്ച് നീളത്തിൽ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഞാനിപ്പോൾ ഒരു 10-12 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു 2-3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക പിന്നെ നമുക്ക് തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 2.5 പിടി തേങ്ങ ഏകദേശം ഒരു മുറിയൊക്കെ വരുമായിരിക്കും നമുക്കിവിടെ നമ്മൾ തേങ്ങ ചിറകിയായിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ അത്രയും തേങ്ങ എടുക്കുക അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി എടുക്കുക പിന്നെ നമുക്ക് പുളിക്ക് വേണ്ടി നമ്മളിവിടെ ചേർക്കുന്നത് ഒരു തക്കാളിയാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അതുപോലെ ഒരു കുടംപുളി എടുക്കുന്നുണ്ട് അതൊരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങയോ അല്ലെങ്കിൽ വാളംപുളിയൊക്കെ ചേർക്കാം പിന്നെ കുറച്ച് കറിവേപ്പില വേണം പിന്നെ നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1 ടീസ്പൂൺ കടുക് ഒരു 3 വറ്റൽമുളക് ഒരു 3-4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ 1 നുള്ള് ഉലുവ അതുപോലെ കുറച്ച് കറിവേപ്പില ഇത്രയും വേണം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഉപ്പും എണ്ണയും അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ഈ മുരിങ്ങക്കോല് ചെമ്മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു പാനിലേക്കോ അല്ലെങ്കിൽ മൺചട്ടിയിലോ ഒക്കെ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നല്ലതാണ് അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ഈ എണ്ണയിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ചെറിയുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവാള എടുക്കാം പക്ഷെ എന്നാലും ചെറിയുള്ളി ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ചെറിയുള്ളി ഒരു 1/4 ഭാഗം വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി അതുപോലെ കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും പിന്നെ ആദ്യം കുറച്ച് വെള്ളവും പിന്നെ അതിനുശേഷം 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുത്തിട്ട് വരാം തേങ്ങ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി തന്നെ എടുക്കാം അല്ലെങ്കിൽ മിക്സായിട്ട് എടുക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്യാം തക്കാളി ഒരുപാട് വഴന്ന് വരണമെന്നൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ചേർക്കണം ഞാനിപ്പോൾ ഇവിടെ 1/4 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ തേങ്ങ അരയ്ക്കുമ്പോൾ വെള്ളം കൂട്ടിയാണ് ചേർക്കുന്നതെങ്കിൽ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണ് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് 1 മിനിറ്റ് ഒന്ന് ഇതിൽ കിടന്നിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഗ്രേവി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുരിങ്ങാക്കോല് ചേർത്ത് കൊടുക്കാം അതിന് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം
മുരിങ്ങക്കോല് വേകുന്നത് വരെ നമുക്ക് ചെറുതീയിൽ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച് ആ വെള്ളം നമുക്ക് കുറച്ചും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ചു വന്ന തേങ്ങ അരച്ച് ചേർത്ത ഈ ഗ്രേവിയിലേക്ക് നമുക്കിനി ക്ലീൻ ചെയ്ത് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് നാരൊക്കെ കളഞ്ഞ് എടുത്ത് വച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. കൂടെ കറിക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറിയൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് ചെറുതീയിൽ വെച്ചിട്ട് നമുക്ക് ഒരു 6-7 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി അവിടെ ഏകദേശം റെഡിയായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കൊരു 5-6 മിനിറ്റൊക്കെ കഴിയുമ്പോൾ കറിയിലേക്ക് ചേർക്കേണ്ട കടുക് താളിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആദ്യം കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ തന്നെ നമുക്ക് ഉലുവയും കൂടി ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ചെറിയുള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കടുക് താളിച്ചത് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. അങ്ങനെ മുരിങ്ങക്കായ ചേർത്ത് തേങ്ങ അരച്ച് തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ കറി നല്ല ടേസ്റ്റി ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. നല്ല അടിപൊളി കറിയല്ലേ? അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കാം. നമുക്ക് പുതിയ പുതിയ വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ പുതിയ പുതിയ റെസിപ്പികളും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.